കണ്ണൂർ ജയിലിൽ നിന്നും വരുന്നത് ഭയപ്പെടുത്തുന്ന ചില വാർത്തകളാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരെ കോവിഡിന് വിട്ടുകൊടുക്കുന്നതായി റിപ്പോർട്ടുകൾ. തടവുകാരുടെ ബന്ധുക്കൾ ഈ വാർത്തയിൽ ആശങ്കയിലാണ്. ഒരു മുൻകരുതലോ അല്ലെങ്കിൽ യാതൊരു വിധത്തിൽ എന്തെങ്കിലും ഒരു കൺട്രോളോ ഒന്നുമില്ലാതെ തടവുകാരെ അധികൃതർ കൈയൊഴിയുന്നു എന്നാണ് വാർത്തകൾ. ജയിലിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമെന്ന് റിപ്പോർട്ട്. ഡോക്ടർമാരുടെ സേവനമില്ല. 1000 വരുന്ന തടവുകാർക്ക് 2 ആരോഗ്യ പ്രവർത്തകർ. അങ്ങനെയാണ് ഇപ്പോൾ ജയിലിലെ സ്ഥിതി, കണ്ണൂർ സെൻട്രൽ ജയിലിലെ സ്ഥിതി. കഴിഞ്ഞ ദിവസം 12 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചിരുന്നു. 4 ബ്ലോക്കിലെ അന്തേവാസികൾക്കാണ് ഏറ്റവും പുതുതായി കൊറോണ വ്യാപനം സ്ഥിരീകരിച്ചത്. കടുത്ത രോഗലക്ഷണങ്ങളെ തുടർന്ന് ഇവരെ RT-PCR വിധേയമാക്കുകയായിരുന്നു. ചെറിയ ലക്ഷണങ്ങളൊന്നുമല്ല, വളരെ സിവിയർ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇവർക്കുള്ളത്. എന്നാൽ സഹതടവുകാരെയും ഇവരുമായി കോൺടാക്ടിൽ വന്നവരെയും ഒന്നും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. രോഗബാധിതരായ തടവുകാരും അല്ലാത്തവരും ഒക്കെ ഉപയോഗിക്കുന്നത് ഒരേ ശൗചാലയങ്ങളാണ്. ഇവർ ഒരേ ശൗചാലയങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത് രോഗ വ്യാപന തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യും. 1000 വരുന്ന തടവുകാർക്ക് 2 ആരോഗ്യ പ്രവർത്തകർ മാത്രമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉള്ളത് എന്നതും ആശങ്കപ്പെടുത്തുന്നതാണ്. ഉച്ചയ്ക്ക് 2 ശേഷം ജയിലിൽ ഡോക്ടർമാരുടെ സേവനം പോലും ലഭ്യമല്ല. ഒരാവശ്യം വന്നാൽ ഡോക്ടർമാരില്ല. ഇതൊക്കെ തടവുകാരിൽ കടുത്ത മാനസിക സംഘർഷത്തിന് കാരണമാകുന്നുണ്ട് എന്നാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. ഇനി ഒരു അടിയന്തര ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ കിലോമീറ്ററുകൾ അകലെയാണ് ജില്ലാ ഗവൺമെന്റ് ആശുപത്രി. അവിടെ രോഗബാധിതരായ തടവുകാരെ കൊണ്ടുപോകേണ്ടി വരുന്നതിന്റെ ബുദ്ധിമുട്ട് ജയിൽ ജീവനക്കാർക്കുമുണ്ട്. ആകെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ അവിടുത്തെ ജയിൽ ജീവനക്കാർ പോലും. കോവിഡ് ബാധിതർക്കും രോഗമെന്ന് ഭേദമായ തടവുകാർക്കും പ്രത്യേക ഭക്ഷണമില്ല. അവർക്ക് പ്രത്യേക രീതിയിൽ ഒരു വിശ്രമം നൽകാനോ അവർക്ക് പോസ്റ്റ് കോവിഡ് പരിചരണമോ അതിനുള്ള സംവിധാനങ്ങളൊന്നും ജയിലിൽ ലഭ്യമല്ല എന്നതാണ് വാസ്തവം. 1000 തടവുകാർ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് കണ്ട്രോൾ സെന്റർ ജയിലിൽ. മതിയായ ആരോഗ്യ പ്രവർത്തകരെ അടിയന്തരമായി നിയമിക്കണമെന്ന ആവശ്യം പലകുറി ആവശ്യപ്പെട്ടിട്ട് പോലും അത് നടന്നിട്ടില്ല. ആ ആവശ്യം ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. കോവിഡിന് പുറമെ ജയിലിൽ മഞ്ഞപ്പിത്ത പകർച്ച ഭീതിയും ഉയർന്നിട്ടുണ്ട്. സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ ദിവസം ഒരാൾ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെടുകയുണ്ടായി എന്നതും ആശങ്ക ഉണർത്തുകയാണ്. മാസ് പരിശോധന നടത്തുന്നില്ല. മാസ് പരിശോധന ഇല്ലാത്തതിനാൽ രോഗമുള്ളവരാരാണ് അല്ലെങ്കിൽ രോഗമില്ലാത്തവരാരാണ് എന്ന് മനസ്സിലാക്കാനും അവരെ വേർതിരിപ്പിച്ച് താമസിപ്പിക്കാനും കണ്ണൂർ ജയിൽ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. കടുത്ത ലക്ഷണങ്ങൾ ഉള്ളവരെ മാത്രമാണ് ഇപ്പോൾ തിരഞ്ഞുപിടിച്ച് മാറ്റി പാർപ്പിക്കുന്നത്. വിയൂർ സെൻട്രൽ ജയിലിൽ കോവിഡ് വ്യാപനം ശക്തമാവുകയും കോവിഡ് ബാധിതനായ തടവുകാരൻ ഈ അടുത്ത ദിവസം മരണപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുഴുവൻ അന്തേവാസികളെയും ഉടൻ മാസ് പരിശോധന നടത്തി ആർക്കൊക്കെയാണ് അസുഖമുള്ളത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കി അടിയന്തരമായി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് തടവുകാരുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇതിൽ അധികൃതർ ഇടപെട്ട് വേണ്ടത് ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതേസമയം കോവിഡ് സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഈ വർഷം അവസാനത്തോടെ മുക്തി ഉണ്ടാകുമെന്ന ആശ്വാസം തരുന്ന വാർത്ത ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ പറഞ്ഞു. അതേസമയം 2019 മുമ്പുള്ള ഒരു സ്ഥിതിയിലേക്ക് ഉടൻ മടങ്ങാനാകില്ല എന്നും അവർ ഓർമ്മിപ്പിച്ചു. പൂർണ്ണമായ കോവിഡ് മുക്തിക്ക് ഇപ്പോൾ കണക്ക് കൂട്ടുന്നതിനേക്കാൾ സമയം എടുക്കും. മറ്റ് ശ്വാസകോശ വൈറസുകളുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ കൊറോണയ്ക്കും അല്ലെങ്കിൽ കൊറോണയെക്കുറിച്ചും പഠിച്ചതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ മാറി വരും എന്നാണ് പ്രതീക്ഷ. പുതിയ വൈറസ് വകഭേദങ്ങളെ കുറിച്ചാണ് ഇനി നാം ആലോചിക്കേണ്ടത്. മാസ്ക് ഇനി നമ്മുടെ കൂടെ ഉണ്ടാകണം. മാസ്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു സാധാരണ പനി ഉണ്ടെങ്കിൽ പോലും മാസ്ക് ധരിക്കുന്നത് ഗുണം ചെയ്യും എന്നാണ് സൂചനകൾ. വാക്സിൻ ഉൾപ്പെടെ കോവിഡ് പ്രതിരോധത്തിൽ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നതായി നേരത്തെ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ അധ്യക്ഷൻ ടെഡ്രോസ് അഥാനവും സൂചിപ്പിച്ചിരുന്നു. എന്തൊക്കെയായാലും ജയിലിലായാലും അതുപോലെ ഒരു മാസമായിട്ട് ആൾക്കാർ തിങ്ങിക്കൂടുന്നിടത്ത് ഇപ്പോഴും നാം വളരെയധികം ശ്രദ്ധിക്കണം. അത്തരക്കാരുടെ ഇടയിൽ രോഗങ്ങൾ വന്നാൽ അത് കണ്ടുപിടിക്കാനും അതിനുവേണ്ട ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാനും ഒരിക്കലും പിന്നോട്ട് പോകരുത് എന്നുള്ളത് നമ്മൾ ഒരു അവസരത്തിലും മറക്കാൻ പാടില്ലാത്തൊരു സംഗതി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.